ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോണ ഈ ഒരു സ്റ്റിച്ചാണ്, പുതിയതായിട്ട് കാണാൻ പോകുന്ന സ്റ്റിച്ചാണ് ഇത്. നമ്മൾ കണ്ടിട്ടില്ല. ഓയിസ്റ്റർ സ്റ്റിച്ച് പോലെ ഇരിക്കുന്ന ഒരു ഡിസൈനാണ്, സ്റ്റിച്ച് പാറ്റേൺ ആണ്. അപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ സ്റ്റിച്ച് കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ട്യൂട്ടോറിയൽ വീഡിയോ കണ്ടത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനിയും ട്യൂട്ടോറിയൽ വീഡിയോസ് കാണിക്കണമെന്ന്. നമ്മൾ ഇന്ന് ഈ ഒരു സ്റ്റിച്ചാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഫുൾ ലെങ്ത് വീഡിയോ ഇരുന്ന് കാണുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്കിത് ഈ പാറ്റേൺ എങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ തയ്ക്കാൻ പോകുന്ന ഒരു ഡിസൈൻ. ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഞാൻ വരച്ചേക്കുന്നത്. മൂന്ന് പൂക്കളും കുറച്ച് ഇലകളും ഒക്കെ ആയിട്ട്. നമ്മൾ സാധാരണ പൊതുവേ നമ്മൾ സ്റ്റെം തയ്ക്കാൻ നേരത്തെ സ്റ്റെം സ്റ്റിച്ചാണ് നമ്മൾ പൊതുവേ ചെയ്യാറ്. ഇന്ന് അതിന് പകരമായിട്ട് നമുക്ക് കൗച്ചിങ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ കൗച്ചിങ് സ്റ്റിച്ച് ചെയ്യാൻ അത് നമ്മൾ ആദ്യം തന്നെ രണ്ട് ത്രെഡ് യൂസ് ചെയ്യും കൗച്ചിങ് സ്റ്റിച്ചിന്. അപ്പോൾ ഇതിന് ഞാൻ ഒരു ഡാർക്ക് ഗ്രീനും പിന്നെ ഒരു ഒലീവ് ഗ്രീനും ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 6 സ്ട്രാൻഡ്സ് എടുത്തിട്ടാണ് കൗച്ചിങ് സ്റ്റിച്ച് ചെയ്താലാണ് ഒരു എടുപ്പുണ്ടാവുള്ളൂ, അതുകൊണ്ട് 6 സ്ട്രാൻഡ്സ് എടുത്തേക്കാണ്. ഈ ഗ്രീൻ ത്രെഡ്, ഞാൻ ഡാർക്ക് ഗ്രീൻ ത്രെഡ് ഇതുപോലെ എടുത്ത് ഇങ്ങനെ വെച്ചേക്കണം. ഇവിടെ വരെ നമുക്ക് ഈ ഗ്രീൻ വേണം. അപ്പോൾ അത് അവിടെ താത്തുന്നതിന് മുമ്പ് നമുക്ക് ഇതിങ്ങനെ വെച്ചേക്കാം. അതിൻ്റെ മേളിൽ കൂടെ നമ്മൾ അടുത്ത കളർ ത്രെഡ് എടുക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ കൗച്ചിങ് ചെയ്യുന്നത്. നമ്മൾ അടുത്ത കളർ എടുത്തു. ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തയ്ക്കാൻ, മേളിൽ നിന്ന് തയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ താഴത്തു നിന്നാണെങ്കിൽ ഈ ഗ്രീൻ എടുത്തിട്ട് മേളിലോട്ട് ചെയ്തേച്ചാൽ മതി. ഡാർക്ക് ഗ്രീൻ്റെ മേളിൽ കൂടെ ലൈറ്റ് ഗ്രീൻ, അത് നമുക്ക് ഇങ്ങനെ സ്ലാൻറ്റിങ് ആയിട്ട് നമുക്ക് തയ്ക്കാം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് പോകുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് വയ്ക്കുന്നത് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെ വയ്ക്കുക. ഇപ്പം ഞാൻ ഇവിടെ ഇവിടെ ഒരു സ്റ്റിച്ച് ചെയ്തു. ഈ ഒരു ഗ്യാപ്പിൽ തന്നെ ഇവിടെയും ചെയ്യാൻ നോക്കുക. ഇത്തിരിക്ക് വ്യത്യാസം വന്നാൽ കുഴപ്പമില്ല, നമ്മൾ മെഷർ ചെയ്യണം എന്നൊന്നും പറയുന്നില്ല. പക്ഷെ എന്നാലും നോക്കുമ്പോൾ ഒത്തിരി വ്യത്യാസം തോന്നാത്ത രീതിയിൽ നമ്മൾ ചെയ്യുക. അപ്പം അടുത്തത് അതുപോലെ തന്നെ നമ്മൾ തയ്ക്കുക. ഇനി അങ്ങോട്ടേക്ക് ഈ താഴെയുള്ള ഡാർക്ക് ഗ്രീൻ ത്രെഡ് നമ്മൾ ഈ മേളിൽ കൂടെ തയ്ക്കുന്ന ത്രെഡ് വെച്ചിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ തയ്ക്കുക. അത് അടുപ്പിച്ച് വേണമെങ്കിൽ അടുപ്പിച്ച് തയ്ക്കാം, അകത്ത് തയ്ക്കണം എന്നുണ്ടെങ്കിൽ അകത്തിയായാലും നമുക്ക് തയ്ക്കാം. ഇതുപോലെ നമുക്ക് കൗച്ചിങ് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ പിടിപ്പിച്ചെടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ തയ്ച്ചു തീർന്നു. തയ്ച്ചു തീരുമ്പം ആണ് ഈ ഗ്രീൻ ത്രെഡ് നമ്മളിവിടെ താത്തുന്നത്. ഇതേ ഇവിടെ ഇപ്പോഴാണ് നമ്മൾ ഗ്രീൻ ത്രെഡിൻ്റെ നീഡിൽ താത്തുന്നത്. ഇങ്ങനെയായിരിക്കും സ്റ്റെം ഇരിക്കുന്നത്. ഇത് കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷൻ വേണമെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാം. അതുപോലെ ബാക്കിയത്തെ ഈ സ്റ്റെംസ് എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അടുത്തത് ഇതുപോലെ ലീഫ് തയ്ക്കുകയാണ്. ഫിഷ് ബോൺ ആണ് നമ്മൾ തയ്ക്കുന്നത് ലീഫ്. അതിന് ഞാൻ 3 സ്ട്രാൻഡ്സ് എടുത്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഇത് കുഞ്ഞ് ലീഫ് ആയതുകൊണ്ട് 6 സ്ട്രാൻഡ്സ് ഇട്ടാൽ വൃത്തിയേടായിരിക്കും. അപ്പോൾ ഞാൻ 3 സ്ട്രാൻഡ്സ് എടുത്തിട്ടുള്ളൂ. ഇതുപോലെ എടുക്കുക, സെൻറ്ററിൽ നിന്ന് സെൻറ്ററിലോട്ട് കുത്തുക, കുറച്ച് ഡിസ്റ്റൻസ് താഴത്തോട്ട് എടുത്തിട്ട് ഇടുക. പിന്നെ ഇവിടെ ഇങ്ങനെ, ഇതിപ്പോൾ ബിഗിനേഴ്സ് തയ്ക്കാൻ ഈ വീഡിയോ കണ്ടിട്ട് തയ്ക്കാൻ പഠിക്കണേ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുത്തിയെടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴത്തോട്ട് താത്തിയിട്ട് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് പിന്നെ ഈ ഇത് എവിടെയാണോ പടം അവിടെ കുത്തി പൊക്കിയെടുക്കുക. ഇതുപോലെ ഇങ്ങനെ പൊക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ സെൻറ്ററിൽ തന്നെ ഇത് ആദ്യം താത്തിയെടുത്ത് തന്നെ താത്തുക. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതുപോലെ തന്നെ പൊക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ താത്തീൻ്റെ തൊട്ട് താഴെയായിട്ട് താത്തുക. ഇങ്ങനെ നല്ലോണം തയ്ക്കാൻ അറിയാം, ഇങ്ങനെ കുത്തിയെടുക്കാൻ അറിയാം എന്നൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലെ കുത്തിയെടുത്തിട്ട് ഇതിൻ്റെ താഴത്തു നിന്ന് ഇങ്ങനെ നീഡിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഈ താഴത്തോട്ട് കൈ ഇങ്ങനെ വലിക്കുക, മേളിൽ നിന്ന് വലിക്കുക, അത് നമുക്ക് ഒഴിവാക്കാം. കുറച്ച്
കൈക്കൊരു ബുദ്ധിമുട്ട് ആയാസം കുറച്ച് കുറവായിരിക്കും ഇങ്ങനെ നമ്മളെടുക്കുമ്പോൾ. ഒരു താഴ്ത്തു നിന്ന് വലിച്ചെടുക്കണ ആ ഒരു ഇത് നമുക്ക് ഒറ്റയടിക്ക് കുറയ്ക്കാൻ പറ്റും. ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് എപ്പോഴും കുത്തുന്ന സെൻറ്റർ പോയിൻ്റ് സെയിം ആയിരിക്കണം, അത് എന്നാലാണ് ആ ഫിനിഷിങ് കിട്ടത്തുള്ളൂ. ഇത് സെൻറ്റർ പോയിൻ്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിയെടുത്ത് വലിച്ചേച്ചാൽ മതി. കൃത്യ പോയിൻ്റ് മാത്രം നോക്കിയാൽ മതി നല്ല വൃത്തിക്ക് വരണമെന്നുണ്ടെങ്കിൽ. ഇത് ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് വീണ്ടും ഞാൻ പറയുകയാണ്, ഇങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റേപ്പാട് എടുക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് തയ്ക്കാൻ പഠിക്കുന്നവർ ഇത്രയും കുഞ്ഞ് ലീഫ് വരച്ചിട്ട് തയ്ക്കാൻ പോകരുത്, എന്നു വെച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കുഞ്ഞ് ലീഫിൽ തയ്ച്ചു പഠിക്കാൻ ആ ഫിനിഷിങ് കിട്ടത്തില്ല. അപ്പോൾ എപ്പോഴും ഇത്തിരി വലിയ ഡിസൈനിങ് എല്ലാം കുഞ്ഞതിന് പകരം വലിയ ഡിസൈൻ എടുക്കണം. അതിപ്പോൾ ഒരു ഫ്ലവർ ആയിക്കോട്ടെ, ലീഫ് എന്തും ആയിക്കോട്ടെ, എന്ത് ഡിസൈൻ ആയാലും സ്റ്റാർട്ടേഴ്സിന് ബിഗിനേഴ്സിന് വലിയ ഡിസൈൻ എടുക്കുന്നതായിരിക്കും. അവർക്ക് ആ ഒരു കുഞ്ഞു കുഞ്ഞ് ഇപ്പോൾ സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുവാണെങ്കിലും കുഞ്ഞ് ഡിസൈൻ സ്റ്റെം സ്റ്റിച്ച് വെച്ച് തയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ പറഞ്ഞ എന്താ ഒരു തണ്ടല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ സ്റ്റെം സ്റ്റിച്ച് വെച്ചൊരു കാർട്ടൂൺ ക്യാരക്ടറാണ് തയ്ക്കണേ എന്നുണ്ടെങ്കിൽ കുഞ്ഞ് കാർട്ടൂൺ ക്യാരക്ടറിൻ്റെ ആ ഫീസ് കുഞ്ഞതാവരുത്, വലിയതായി വരച്ചാലായിരിക്കും അവർക്ക് തയ്ക്കാൻ ഒരു ഫിനിഷിങ്ങും കിട്ടുള്ളൂ, അത് നല്ല രീതിയിൽ വരത്തുള്ളൂ. ഇപ്പം നമ്മൾ ലീഫ് തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലവർ തയ്ക്കാം. ഫ്ലവർ തയ്ക്കുന്നത് ലേസി ഡേസി സ്റ്റിച്ച് പോലെ തന്നെയാണ്, കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തയ്ക്കുന്നത് 6 സ്ട്രാൻഡ്സ് വെച്ചിട്ട് വേണം ഇതും തയ്ക്കാനായിട്ട്. ഇങ്ങനെ എടുക്കുക, ലേസി ഡേസി സ്റ്റിച്ച് തയ്ക്കുക. പക്ഷെ കുഞ്ഞതേ തയ്ക്കാമുള്ളൂ, ഒത്തിരി വലിയതില്ല, കുഞ്ഞത് കുഞ്ഞ് പെറ്റലായിട്ടാണ് തയ്ക്കേണ്ടത്. ഈ കുഞ്ഞ് പെറ്റലിൻ്റെ ഉള്ളിൽ നമ്മളിന്ന് ചെയ്യണത് വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെയിൻ സ്റ്റിച്ച് തയ്ക്കുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ലേസി ഡേസി ആണെങ്കിൽ ഇവിടെ നിർത്തും, ചെയിൻ സ്റ്റിച്ച് ആണെങ്കിൽ കണ്ടിന്യൂസ് തയ്ച്ചു. അതുപോലെ കണ്ടിന്യൂസ് തയ്ക്കുന്നതിന് പകരം പോലെ ഇതിൻ്റെ ഇടയിൽ കൂടെ എടുക്കുക. കണ്ടിന്യൂസ് തയ്ക്കുകയാണെങ്കിൽ ഇവിടെ കുത്തി മുന്നോട്ട് ഇങ്ങനെയാണ് പോകുന്നത് കണ്ടിന്യൂസ് തയ്ക്കുന്നത്. അതിന് പകരമായിട്ട് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ത്രെഡിൻ്റെ ഇടയിൽ കൂടെ നീഡിൽ പാസ് ചെയ്യുക, വെറുതെ തുണിയായിട്ട് അറ്റാച്ച്ഡ് ചെയ്തിട്ടില്ല, ത്രെഡിൻ്റെ ഇടയിൽ കൂടെ മാത്രം. എന്നിട്ട് വലിക്കുക, എന്നിട്ട് നമ്മുടെ പെറ്റലിൻ്റെ ലെങ്ത് എന്തോരം വേണ്ട, ഇപ്പോൾ എനിക്ക് ഈ ഒരു ലെങ്ത്താണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു നീളത്തിൽ ഈ ലൂപ്പ് നിർത്തുക. നമ്മൾ എവിടെയും ഒന്നും തയ്ച്ച് വെക്കുകയല്ല, അത് അവിടെ നിർത്ത് ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. അത് കൈകൊണ്ട് ഇപ്പോൾ ഈ ഒരു ലെങ്ത്തിലാണ്, അത് അവർ കൈകൊണ്ട് വെച്ചുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ അടുത്ത ചെയിൻ സ്റ്റിച്ച് അല്ലെങ്കിൽ ലേസി ഡേസി ഡിസൈൻ എന്ന് പറയാം, സ്റ്റിച്ച് എന്ന് പറയാം, വീണ്ടും നമ്മൾ ചെയ്യുക. ഒരു ലൂപ്പും കൂടി ഉണ്ടാക്കി അതുപോലെ ആ സെയിം ലെങ്ത്തിൽ വേണം ഉണ്ടാക്കാൻ അടുത്ത ലൂപ്പും. എല്ലാ ലൂപ്സും നമ്മൾ വെക്കുന്നത് സെയിം വീണ്ടും ഒരു ഇതും കൂടെ ചെയ്യാം. അത് ഇപ്പം ഞാൻ 3 വട്ടമാണ് ചെയ്തത്, നിങ്ങൾക്ക് 4 വട്ടം വേണമെങ്കിൽ 4 വട്ടം, അങ്ങനെ ഇഷ്ടം പോലെ 5 × 5. പക്ഷെ അത് തിക്നെസ്, പെറ്റലിൻ്റെ തിക്നെസ് കൂട്ടാനാണ് നമ്മൾ 4 × 5 ഒക്കെ എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞ് ഫ്ലവർ ആയതുകൊണ്ട് 3 ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ 3 ലൂപ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ലൂപ്പിൻ്റെ ഇടയിൽ കൂടെ നീരിൽ പാസ് ചെയ്തു, രണ്ടാമത്തെ ലൂപ്പിൻ്റെ ഇടയിൽ കൂടെ, അതുപോലെ തന്നെ 3-ാമത്തേതിൻ്റെയും കൂടെ ഇടയിൽ കൂടെ നമ്മളിതുവരെ ലൂപ്പ് പാസ് ചെയ്യണം 3 എണ്ണത്തിന്. ഇങ്ങനെ നീഡിൽ ഇതുപോലെ വെച്ചിട്ട് എന്നിട്ട് ഇനി ഇതിൻ്റെ നീഡിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ, എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് ത്രെഡ്, ഇങ്ങനെ ട്വിസ്റ്റഡ് ചെയിൻ ചെയ്യണ പോലെ ഇങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് വലിക്കുകയാണ്. നല്ലോണം വലിച്ച് ഒരു നോട്ട് പോലെ മേളിൽ വരും. ഇങ്ങനെയായിരിക്കും ഒരു പെറ്റൽ വരുന്നത്. ഇത് നമുക്ക് നമ്മൾ ഫിക്സ് ചെയ്യണം. ഇങ്ങനെ നമുക്ക് ഒരു പെറ്റൽ കിട്ടും. ഇതാണ് നമ്മുടെ ഒരു പെറ്റൽ ഫ്ലവറിൻ്റെ. ഞാൻ ഒന്നുകൂടെയും കാണിച്ചു തരാം. ആദ്യം ഒരു കുഞ്ഞ് ചെയിൻ, അത് കഴിഞ്ഞിട്ട് ലൂപ്പ് ഉണ്ടാക്കുകയാണ് നമ്മളിതിൻ്റെ ഇടയിൽ കൂടെ എടുത്തിട്ട്.
നമ്മൾ ലൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഇതിൽ പിടിച്ചിട്ട് വേണം അടുത്തത് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ത്രെഡ് വലിഞ്ഞു പോയി ലൂപ്പ് കുഞ്ഞതായി ലെങ്ത്ത് ഡിഫറൻസ് വരും. എല്ലാം ലെങ്ത്തും സെയിമായി വരാൻ അതിങ്ങനെ ത്രെഡിൽ പിടിച്ചോണം. ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൂപ്പ് ഉണ്ടായി. ഈ മൂന്ന് ലൂപ്പ്സിൻ്റെ ഇടയിൽ കൂടെയും ത്രെഡിൻ്റെ ഇടയിൽ കൂടെയും നമ്മൾ നീഡിൽ എടുക്കുകയാണ്. ഇങ്ങനെ നീഡിലെടുത്തു. ഇനി ഈ ത്രെഡ് നമ്മൾ ട്വിസ്റ്റഡ് ചെയിനാണ് നീഡിലിൻ്റെ മേളിൽ കൂടെ ചെയ്യുന്നത്. ഇതുപോലെ നീഡിലിങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്യണം. ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ട് വലിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇതിങ്ങനെ എടുക്കാൻ ലൂപ്പാക്കി എടുത്തിട്ട് ഒരേ ലെങ്ത്തിൽ എടുത്തിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക, കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ. ചെയ്യാൻ എളുപ്പം, ബിഗിനേഴ്സിന് വരെ പെട്ടെന്ന് മനസ്സിലാവുന്ന സ്റ്റിച്ചാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്യാൻ. അപ്പോൾ അടുത്ത പെറ്റലായി. അങ്ങനെ ഈ ബാക്കിയുള്ള പെറ്റൽസും നടുക്കൊരു പേളും വെച്ചാൽ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഒരു എംപോസ് ചെയ്തിരിക്കുന്ന ഫ്ലവർ പാറ്റേൺ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫ്ലവർ പാറ്റേൺ തയ്ച്ചു കഴിയുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഈ ഒരു സ്റ്റിച്ച് ഏകദേശം ഒരു ഓയിസ്റ്റർ സ്റ്റിച്ച്, കുറച്ചും കൂടെ തിക്കായിട്ടിരിക്കുന്ന ഓയിസ്റ്റർ സ്റ്റിച്ച് പോലെ ഒറ്റ നോട്ടത്തിൽ തോന്നും. പക്ഷേ ഓയിസ്റ്റർ സ്റ്റിച്ച് അല്ല, ഒത്തിരി ഡിഫറൻസ് ഉണ്ട്, ചെയ്യുന്ന രീതിയിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു പെറ്റൽസിൻ്റെ തിക്നെസ് അതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. നടുക്കൊരു ബീഡും വെച്ചു. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു സ്റ്റിച്ചാണ്, അധികം ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റിച്ചല്ല. കൈവഴക്കം വന്ന എളുപ്പമായിട്ട് ചെയ്യാവുന്നതാണ്. സാരിയിലൊക്കെ ചെയ്ത ലേസി ഡേസി ചെയ്യുന്നേക്കാളും ഒരു എംബോസിംഗ് എഫക്റ്റ് കിട്ടുന്ന ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻടിൽ ദെൻ, ബൈ ബൈ.